السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. سنه بهمان عند رجنا سهودر سهودري ما. أربعة ولدشم نانوتي مبتي نالامة كلاس لان إننا نمر ولد. الله إذا لودا جيبة تركور ولدشم نيدان نمك سهوباجي من الجيانو غريه كتة. إننا برايند. നമ്മുടെ സഹോദരന്റെ ഒരു വിഷമത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അൻ വാസിലത്ത് ബിനിൽ അസ്ഖൈ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, لا تلهر الشماتة ليخيك നിങ്ങളുടെ سهودر ഉണ്ടാകുന്ന വിഷമത്തിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കരുത് എന്ന്. അഥവാ മറ്റൊരാളുടെ വിപത്തുകൾ വരുമ്പോൾ അയാൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കരുത്. കാരണം ഫയർഹമഹുല്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കരുണ ചെയ്തേക്കാം, അവനെ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. ഫയബ്തലീക നിന്നെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്തേക്കാം. നീ നിന്റെ സഹോദരന്റെ വിഷമത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ ആ വിഷമം അള്ളാഹു നീക്കിത്തന്ന് നിനക്ക് വിഷമങ്ങൾ തന്ന് നിന്നെ പരീക്ഷിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിന്റെ സഹോദരന്റെ വിഷമത്തിൽ സന്തോഷം പ്രകടിപ്പിക്കരുത്. അതിൻ്റെ ജീവിതത്തിലേക്ക് അപകടങ്ങൾ വലിച്ചു കൊണ്ടുവരലാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മളെയൊക്കെ മനസ്സ് പ്രിയപ്പെട്ടവരെ നന്നാക്കി എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ അവർ ജീവിതത്തിൽ ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയും അവർക്ക് മനസ്സിന് ക്ഷീണം വരുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അവരുടെ ആ വിഷമം നീക്കിക്കൊടുത്ത് അള്ളാഹു പരീക്ഷണത്തിൻ്റെ വഴി തുറന്നേക്കാമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളുടെ പൊരുളുകൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതം ധന്യമാക്കുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തെളിഞ്ഞ് ജീവിതത്തിൻ്റെ ഉടമകളാക്കണമേ റഹ്മാനെ. പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ തിളക്കം നൽകണമേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ഏകണമേ റഹ്മാനെ. അള്ളാഹുവെ, ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ നാഥ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബി ഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.